എന്നാലും കുറച്ച് റഷ്യൻ സംഗീതമൊക്കെ ആകാം. നമുക്കൊപ്പം ചാൾസ് ആന്റണി എത്തിയിട്ടുണ്ട്, മറഡോണയുടെ ഇഷ്ടപ്പെട്ട ഗായകനാണ്. സ്വാഗതം ഫുട്ബോളിലേക്ക്. ചാൾസ്, എങ്ങനെയാണ് ഈ മറഡോണയുമായി പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അന്നത്തെ സംഗീതം എന്നതിനപ്പുറത്തേക്ക് ഈ ഫുട്ബോളുമായുള്ള താല്പര്യം എങ്ങനെയാണ് ചാൾസ്? ഈ ഫുട്ബോളിൽ ഞാൻ 86 വേൾഡ് കപ്പ് തുടങ്ങിയാണ് ശരിക്കും അർജന്റീനയെ നമ്മൾ കേട്ട് തുടങ്ങിയത് ശരിക്കും. അപ്പോൾ ആ 86 വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ, ഞാൻ ആ സമയത്ത് ചൈൽഡ്ഹുഡ് ടൈമാണ്, അന്ന് നമുക്ക് ടി വി ഫെസിലിറ്റി ഒന്നും അധികം ഇല്ലായിരുന്നെങ്കിലും നമ്മൾ കേട്ടും അറിഞ്ഞും പല സ്ഥലങ്ങളിലൊക്കെ പോയി. നമ്മൾ മറഡോണ അത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇതുപോലെ ഒരാളുടെ അടുത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊക്കെ. അത്രയും പേഴ്സണലായിട്ടൊരു ബോണ്ടിങ് കിട്ടുമെന്നൊന്നും ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അതൊരു ഒരു 6 ഇയേഴ്സ് ബാക്ക് അങ്ങനെ ഒരു ഒരു മിറക്കിൾ പോലെ സംഭവിച്ചു. ഒരു പക്ഷേ എത്ര വലിയ സംഗീതജ്ഞനായി മാറിയേ കഴിഞ്ഞാലും ഒരു പക്ഷേ മറഡോണയെ പാടി മയക്കിയ സംഗീതജ്ഞൻ എന്നായിരിക്കും ചാൾസ് ആന്റണി എന്ന പേരിന് കിട്ടുന്ന വിശേഷണം. അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. അതെ, യെസ്. എന്തായാലും നമുക്ക് ഒരു പാട്ടിൽ നിന്ന് തന്നെ അടുത്ത് പോകാമെന്ന് തോന്നുന്നു. അത് ഒരു റഷ്യൻ പാട്ടാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, കാരണം റഷ്യയാണല്ലോ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു കായിക വികാരം. ശരിയാ, ഞാനിപ്പോൾ ഒരു റഷ്യൻ ഒരു ക്ലാസിക് സോങ് ആണത്, ട്രഡീഷണൽ സോങ് ആണ് അത്. ആക്ച്വലി ഇറ്റ് ഈസ് പ്ലേഡ് അലോങ് വിത്ത് റഷ്യൻ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ്. അതിന് വരുന്നത് ഒരു വേരിയേഷനൊക്കെ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് സ്ലോയും സ്പീഡും ഒക്കെ ആവുന്ന ടെമ്പോ വേരിയേഷനൊക്കെ വരുന്ന ഒരു ടൈപ്പ് സ്റ്റൈലാണ്, റഷ്യൻ സ്റ്റൈൽ ഒരു മ്യൂസിക് നമുക്ക് കേൾക്കാം. ഇത് കലിങ്ക മലിങ്ക എന്നാണ് ഈ സോങ്ങിൻ്റെ പേര്. സോ മീനിങ് പറയുന്നത് ഡെലീഷ്യസ് ആൻഡ് സ്വീറ്റ് ആണ് അതിൻ്റെ മീനിങ് ആക്ച്വൽ പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഓ ബ്യൂട്ടിഫുൾ ഗേൾ പ്ലീസ് ലവ് മീ എന്നാണ് അതിൻ്റെ ഒരു തീം ഓഫ് ദ സോങ്. അപ്പൊ ഈ മെയിൻ ടൈറ്റിൽ വരുന്ന തീം ഇത്രയേ ഉള്ളൂ ഇതിന്റെ മെയിൻ കണ്ടന്റ്. നമുക്ക് പറയാം ഓ വേൾഡ് ലവ് മീ എന്ന് റഷ്യ ഈ ഘട്ടത്തിൽ പറയുന്നു. റഷ്യയിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ആണത്. കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ പോസ് നോയി പോലെ നോയി സ്പാറ്റ്സ് പോലോ സീറ്റെ വിമേന്യ കലിംഗ കലിംഗ മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ സോസ്യേനുഷ്ക ടീസ്യേലേനായ കലിംഗ കലിംഗ മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ ക്രാസ വീത്സ ദുഷാദേ വീത്സ പോലിയു ഹിസേതി കലിംഗ മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ കലിംഗ 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 മൊയ്യ സാധുയാഗുര മലിംഗ മലിംഗ മൊയ്യ.
റഷ്യൻ നൃത്തങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ട്, ഭയങ്കര ആസ്വദിച്ച് അവർ നൃത്തം ചെയ്യുന്നത്. ഈ ടെമ്പോയിലുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആര് നൃത്തം ചെയ്യാതിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും റഷ്യയിലെത്തുന്ന എല്ലാവർക്കും ഇത്തരം പാട്ടുകൾ കൂടി ആസ്വദിക്കാനുള്ള അവസരമാണ്. ഈ അർജന്റീനയുടെ കാര്യം പറയുമ്പോൾ തന്നെ അന്ന് മറഡോണയ്ക്ക് മുമ്പിൽ പാടിയ പാട്ട്, അദ്ദേഹത്തിന്റെ മനസ്സ് കീഴടക്കിയ പാട്ട്, എന്തായാലും ഇപ്പോൾ അർജന്റീനയ്ക്ക് സാധ്യത കൽപ്പിക്കുന്ന ഘട്ടത്തിൽ ആരാധകർക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാം. ശരി, ഞാൻ പാടുന്നത് ബേസാമേ മോച്ചോ ആണ് പാട്ട്. അതിന്റെ മീനിങ് കിസ് മീ എ ലോട്ട് എന്നാണ്. അഗൈൻ ഒരു ലവ് സോങ് തന്നെയാണ്. മറഡോണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അതുകൊണ്ട് അത്. Como si fuera esta noche la última vez. Bésame, bésame mucho. Que tengo miedo perderte, perderte después. Bésame. Bésame mucho, como si fuera esta noche la última vez. Bésame, bésame mucho, que tengo miedo perderte, perderte después. Quiero tenerte muy cerca, mirarme en tus ojos, por donde va a mí. Piensa que tal vez mañana yo estaré lejos, muy lejos de ti. Bésame, bésame mucho, como si fuera esta noche la última. Bésame, bésame mucho, que tengo miedo perderte, perderte después, que tengo miedo perderte, perderte después. അവസാനിക്കുന്നില്ല ഈ സംഗീത വിരുന്നും, ഒപ്പം നമ്മുടെ റഷ്യൻ ആവേശ കാഴ്ചകൾ.